എന്ത് പറയാണ്, ഈ ലോകത്തുള്ള വെഡികൾ അധികവും ഈ പോൺസ്റ്റാറുകൾ അധികവും ക്രിസ്ത്യാനികളാണ്. നമ്മളെ മുസ്ലിംസ് ടീംസ് ഒന്നും ഇതിന് പോരുന്നു. അതിനെ കുറിച്ച് എന്താ പറയാ? മുഹമ്മദിനെ മാറ്റി വെച്ചോ നിങ്ങൾ? മുഹമ്മദിനെ എന്താ മാറ്റി വെച്ചേ? മുഹമ്മദിനെ പറ്റി ഒരു വീഡിയോ ഇറക്കുവാണെങ്കിൽ ഈ ഈ പോൺസ്റ്റാർസ് എല്ലാം പുറകെ മാറി നിൽക്കും. ഒരു വളർത്തുപുത്രന്റെ ഭാര്യയെ വളർത്തുപുത്രൻ ഇല്ലാതിരുന്ന സമയത്ത് അല്ല, വളർത്തുപുത്രന്റെ പറയുന്ന കേക്കു സഹോദര, എന്റെ സഹോദര പറയുന്ന കേക്കു, കരയാതെ. വളർത്തുപുത്രന്റെ ഭാര്യയെ ആരെങ്കിലും ഭർത്താവ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒളിഞ്ഞു നോക്കുവോ? എന്നിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് അള്ളാഹു അതിനു വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുവേ, പച്ചയ്ക്ക് വ്യഭിചാരത്തിന് കൂട്ടു നിൽക്കുന്ന ഒരു അള്ളാഹു അല്ലേ നിങ്ങളത്? എന്നിട്ട് പോൺസ്റ്റാറുകളാണ് പബ് പോയി കള്ളും കുടിച്ച് ഊർമ്മിച്ച് നടക്ക്. അതെ അതെ അതെ. അപ്പൊ മുഹമ്മദ് കാണിച്ചത് മുഹമ്മദ് മുഹമ്മദ് വെള്ളം അടിച്ചു. ക്രിസ്ത്യാനികള് നടക്കുന്ന നിങ്ങളെ മക്കളെ ക്യാപ്റ്റനെ ഈ മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളുടെ ഒരു നബി എന്ന് പറയുന്ന സാധനം ക്രിസ്ത്യാനി ഒരു സെക്കൻഡ് ക്യാപ്റ്റൻ ഈ റൂമിന്റെ ഒരു മാന്യത കാണിക്കേണ്ടതിന്റെ ക്യാപ്റ്റൻ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ സമയം തരാം. ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സംസാരിക്കരുത്, വിളിച്ചു വരുത്തിട്ട് പിന്നെ നിങ്ങൾ ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സംസാരിക്കരുത്. അതല്ല പ്ലീസ് ഇന്നെ വിളിച്ചു വരുത്തി ക്യാപ്റ്റൻ പറഞ്ഞു കേട്ടോ. അല്ല മൈക്ക് മ്യൂട്ട് ചെയ്യൂ ക്യാപ്റ്റൻ, മൈക്ക് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്, മൈക്ക് മ്യൂട്ട് ചെയ്യൂ. അതെ ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഒന്നുമില്ലെങ്കിൽ മോഡി ചെയ്യുന്ന ആളല്ലേ? അതായത് ഒരാൾ നിങ്ങൾ ഒന്ന് കേൾക്കു കൂട്ടുകാരാ, ഒന്ന് കേൾക്കു കൂട്ടുകാരാ. ഏ ക്യാപ്റ്റൻ, നിങ്ങളപ്പ യോഗ്യനല്ല ഈ റൂമിൽ നിന്ന് സംസാരിക്കാൻ. അപ്പൊ റൂമിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്താക്കി കളയുക. ഒന്നിൽ പറയുന്നത് കേൾക്കണം, കാരണം ഒന്നുമില്ലെങ്കിലും ഇവിടെ പരസ്പര പരസ്പര സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നതാ, പ്രതിപക്ഷ ബോധത്തോടുകൂടി. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കണം. നിങ്ങൾ സംസാരിക്കുന്ന സമയത്തും ബാക്കിയുള്ളവർ സൈലന്റ് ആയിട്ടിരിക്കും. പോരെയോ ക്യാപ്റ്റൻ? കേട്ടോ? കേട്ടോ, എനിക്ക് സംസാരിക്കാൻ നിങ്ങൾ സമയം തന്നാ മതി. അത് നിങ്ങൾ സമയം തരുമല്ലോ. സമയം തരാം ക്യാപ്റ്റനെ, സംസാരിക്കാൻ സമയം. അല്ലാതെ ലോകത്ത് നടക്കുന്ന അവന്റെ പേരാണ് ഇവന്റെ. വിടുവാ പറയാനുള്ള സ്ഥലമല്ല ഇത്. പുസ്തകം എടുത്ത് വായിക്ക്. അല്ലാതെ എന്താ ലോകത്തിലുള്ള എല്ലാ വ്യനവൃത്തികേടും കാണിക്കുന്നത് ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ വൃത്തികേടും കാണിക്കുന്നത് മുസ്ലിങ്ങളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് പ്രമാണത്തിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നത് അതെടുത്ത് വായിക്കും. പ്രമാണത്തിൽ കാണുന്ന ഒരു നബി നിങ്ങൾക്കുണ്ട്, പ്രമാണത്തിൽ കാണുന്ന ഒരു യേശു ഞങ്ങൾക്കുണ്ട്. മനസ്സിലായോ? പ്രമാണത്തിൽ നിന്ന് സംസാരിക്കുക ക്യാപ്റ്റൻ. അതായത് നിങ്ങളെ ഒന്ന് ക്യാപ്റ്റൻ ഒന്ന് ഷെയർ ചെയ്യണേ, എന്നിട്ട് സംസാരിച്ചോളൂ. ക്യാപ്റ്റൻ നിർത്തിയിട്ട് മാത്രമേ അടുത്ത ആൾ തുടങ്ങത്തുള്ളൂ. അടുത്ത ആൾ തുടങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് കയറരുത്. പറഞ്ഞ കേട്ടല്ലേ ക്യാപ്റ്റൻ, ഒന്ന് ഷെയർ ചെയ്തിട്ട് സംസാരിച്ചോളൂ. അതെ, ഞാൻ പറയുന്ന ഇത്രത്തോളേ ഉള്ളൂ. നമ്മള് കുറെ പഴയ പുസ്തകങ്ങളും കിതാബുകളും ഒക്കെ ചിലപ്പോ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമുണ്ടാവും, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമുണ്ടാവും. പക്ഷെ അപ്പൊ നമ്മളെ കണ്ണ് കാണുന്ന കുറെ കാഴ്ചകളുണ്ട്, അത് നമുക്ക് അംഗീകരിക്കാം, അത് നമുക്ക് വിശകലനം ചെയ്യാം, പഠനത്തിന് വിധേയമാക്കാംല്ലോ ഇത്. അതല്ലേ ഞാൻ കണ്ണ് കാണുന്നു, അങ്ങോട്ട് കേട്ടിട്ട് നിങ്ങൾ മറുപടി ആ ലോകത്തിൽ ഒരുപാട് പോൺ സൈറ്റുകളും പോൺ സ്റ്റാറുകളും ഉണ്ട്. ഈ പോൺ സൈറ്റ് സൈറ്റുകൾ മൊത്തം ഇതിന്റെ വരുമാനം മൊത്തം ഏറ്റെടുക്കുന്ന ആളുകൾ ചിലപ്പം യുക്തിവാദികൾ മറ്റേ മതം വിട്ട ആളുകളായിരിക്കും. പക്ഷെ എന്നാലും ഇതിന് മതത്തിന്റെ ആളുകളായിട്ട് കാണുന്നത് കൂടുതലും ക്രിസ്ത്യാനിറ്റി പെട്ട ആളുകളാണ്. ഈ ഒരു പോൺ സ്റ്റാറുകളും പോൺ സൈറ്റ് കഴിയട്ടെ, ജിയോ
ക്രിസ്ത്യൻസ് ആയിട്ടുള്ള 10 അടിപൊളി പോൺ സ്റ്റാറുകൾ പേരും പോലെ ഡീറ്റെയിൽസും ആണ് ഞാൻ തരാം. അതാണോ പരിപാടി? വേണോ? അപ്പൊ അല്ല, ജിയോ ഒന്ന് സംസാരിച്ച് കഴിയട്ടെ. ഇടയ്ക്ക് ഇടയ്ക്ക് കയറിയത് പിന്നെ ഒരു 10 മിനിറ്റ് കൊടുക്കേണ്ടി വരും ഇടയ്ക്ക് കയറുമ്പോ, ഇല്ലെങ്കിൽ 2 മിനിറ്റിനകത്ത് അത് കാര്യം തീരും. പറഞ്ഞോളൂ ക്യാപ്റ്റൻ. അതെ, ഞങ്ങളുടെ മതം ഇത്തരത്തിൽ ധനസമ്പാദ്യം സമ്പാദ്യം ഉണ്ടാക്കുന്നതൊക്കെ വിലക്കുന്ന ഒരു മതമാണ്. അപ്പൊ നിങ്ങളുടെ മതത്തിൽ ഇത്തരം ഇതിനെ കുറിച്ച് എന്താ മോശമായിട്ട് നിങ്ങൾ വെടിവെക്കാൻ കൊടുത്തിട്ട് പൈസ വാങ്ങുന്നതിനെ പറ്റി നല്ലതെന്താ പറയുന്നത്? ആളുകൾക്കൊരു പ്രചോദനമായിട്ട് ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നതായിട്ട് തോന്നുന്നു ഒരുപാട് ക്രിസ്ത്യാനികൾ. എന്താ അങ്ങനെ വരുന്നേ? അതിനെ കുറിച്ച് ഒരു മറുപടി തന്നാ മതി. അല്ലെങ്കിൽ നിങ്ങൾ പ്രചോദനമില്ലായിട്ടാണോ? ക്യാപ്റ്റൻ സഹോദരൻ, ഈ മുഹമ്മദ് എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ? മുഹമ്മദ് എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ? ഇനി മ്യൂട്ട് ചെയ്യൂ സഹോദര. താങ്കൾ ഇത്രയും നേരം പറഞ്ഞല്ലോ, ഇനി ഞാൻ പറയാം. താങ്കൾ പറഞ്ഞതിൽ ഒരു ഗ്രന്ഥത്തിന്റെയും ആധികാരികതയോടെ അല്ല താങ്കൾ പറഞ്ഞത്. ഇനിയും അള്ളാഹുവും മുഹമ്മദും പ്രോസ്റ്റിറ്റ്യൂഷൻ വ്യഭിചാരം ചെയ്യാൻ അനുവദിച്ച കാര്യം ഞാൻ വായിക്കാം. അച്ഛൻ കുഞ്ച സൂറ 24:33 ഒന്ന് എടുത്ത് വായിച്ചേ. ഒരു സെക്കൻഡ് എടുക്കട്ടെ. 24:33 ഒന്ന് എടുക്കട്ടെ, നമുക്ക് നോക്കാമല്ലോ ആരാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചതും പ്രോസ്റ്റിറ്റ്യൂഷന് യുനോ മുൻകൈ തന്നതെന്നും ഉള്ളത് നമുക്ക് പുസ്തകത്തിൽ നിന്ന് നോക്കാമല്ലോ. ആ വായിക്കുകയാണ്, 24:100 പ്രകാശം, അതിന്റെ 33 പറയുന്നത്, വിവാഹം കഴിക്കാൻ കഴിവ് ലഭിക്കാത്തവർ അവർക്ക് അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് സ്വാശ്രയത്വം നൽകുന്നത് വരെ സന്മാർഗനിഷ്ഠ നിലനിർത്തട്ടെ. നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയവരിൽ അടിമകളിൽ നിന്ന് മോചന കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരാരോ അവരുമായി നിങ്ങൾ മോചന കരാറിൽ ഏർപ്പെടുക. അവരിൽ നന്മയുള്ളതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് അവർക്ക് നിങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്യുക. നിങ്ങളുടെ നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവരിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ? ആ വായിച്ചു, അതായിട്ട് വായിച്ചു. സമ്പത്തിൽ നിന്ന് അവർക്ക് നിങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്യുക. നിങ്ങളുടെ അടിമ സ്ത്രീകൾ ചാരിത്ര ശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐതിഹിക ജീവിതത്തിന്റെ വിഭവം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത്. ആ ഇനി വേശ്യാവൃത്തിക്ക് നിങ്ങളുടെ യുനോ അടിമ സ്ത്രീകൾ ചാരിത്ര ശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത്. ആ എന്നാ അള്ളാഹു പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പം ഈ അടിമ സ്ത്രീകൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുന്ന മുസ്ലിങ്ങൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ ഇനി മുന്നിലോട്ട് വായിച്ചു. വല്ലവനും അവരെ നിർബന്ധിക്കുന്ന പക്ഷം അവർ നിർബന്ധിതരായി തെറ്റ് ചെയ്തതിന് ശേഷം തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനും. അപ്പം ഈ നിർബന്ധിച്ച് അല്ല, നിർബന്ധിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പൊറുക്കുന്നവനാണെന്നല്ല പറയുന്നത്. വല്ലവനും നിർബന്ധിച്ച് ഇവിടെ നിർബന്ധിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെ വേശ്യാവൃത്തിയിൽ നിർബന്ധിച്ച് ഏർപ്പെടുത്തി അതിനകത്ത് നിന്നും പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തുവാ സംഭവിക്കുന്നേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനാ. ആദ്യം പറഞ്ഞു നിങ്ങൾ നിർബന്ധിക്കരുത്, പിന്നെ പറഞ്ഞു. അപ്പം കൃഷിയിടം എന്ന് പറഞ്ഞത് കറക്റ്റ് അല്ലേ? വാടകയ്ക്ക് കൊടുക്കാമല്ലോ. ആ അതാണ് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാ. പാട്ടയ്ക്ക് കൊടുക്കാവുന്നേ. ഖുറാനിൽ പറയുന്ന അള്ളാഹു അതിനെ അള്ളാഹു കാരുണ്യവാനാ. അള്ളാഹു നിങ്ങള് നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെ വേശ്യാവൃത്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയൽവക്കക്കാർ ഇപ്പൊ നിങ്ങൾക്ക് ഏനോ ഒരു മുസ്ലിമിന് തോന്നുക ഒരു 5,000 രൂപ എനിക്ക് ഉണ്ടാക്കണം. അപ്പം അവന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ വീട്ടിലുണ്ട്. അപ്പൊ ആ 5,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളെ വേശ്യാവൃത്തിക്ക് വിട്ടുകഴിഞ്ഞാൽ അള്ളാഹു എന്തോ ചെയ്യും?
അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അന്നേരം ഈ വീട്ടിലുള്ളവരെ പാട്ടയ്ക്ക് കൊടുത്താലേ അള്ളാഹു പൊറുക്കുവോ? ആ പിന്നല്ലാതെ ഒരു പ്രശ്നമുള്ള കാര്യം ഇസ്ലാമിനകത്തൊന്നും പ്രശ്നമല്ല അജിയോ ബ്രദറെ. ഇസ്ലാമിനകത്ത് ഇതെല്ലാം അംഗീകാരമാണ്. കാരണം നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. അടിക്ക മുഖത്ത് മാത്രം അടിക്കരുത്, ശരീരത്തിന്റെ ഭാഗത്ത് എവിടെ വേണേലും അടിച്ചോ. കാരണം നമ്മൾ ഇബൻ ഖതീറിന്റെ തഫ്സീറും നമ്മൾ മേളിലിട്ടിട്ടുണ്ട്. ഈ ആയത്ത് പ്രകാരം നിങ്ങൾ വേശ്യാവൃത്തിയിൽ അവരെ തള്ളിവിട്ടാൽ പോലും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അപ്പൊ ആരാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചത്? ആരാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്? ആരാണ് ലീഗലായി 3 ദിവസത്തേക്കിന് യുനോ സ്വന്തമായിട്ട് കയ്യിൽ നിന്നും ധനം കൊടുത്തിട്ട് ലീഗലായി പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്? ഏത് സമുദായമാ? ക്രിസ്ത്യാനികൾക്ക് ഇത് എവിടെങ്കിലും ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ ചെയ്യണം എന്ന്? എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ? പാപം വ്യഭിചാരം ചെയ്യരുതെന്ന് മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന, നീ നിന്റെ മനസ്സിൽ നീ മറ്റ് സ്ത്രീയെ പറ്റി ചിന്തിച്ചാൽ നീ വ്യഭിചാരം ചെയ്തു എന്ന് എൻ്റെ കർത്താവ് പഠിപ്പിച്ച ഒരു ഉന്നതമായ ഒരു മൊറാലിറ്റി ഞങ്ങൾക്കുള്ളപ്പോൾ അള്ളാഹു പറയുക, നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയതിനെ നീ വേശ്യാവൃത്തിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കുഴപ്പമൊന്നുമില്ല, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഞാനൊരു ഗ്രന്ഥത്തിൽ വായിച്ചായിരുന്നല്ലോ ആമിനെ ഇതുപോലെ 6-ാം നൂറ്റാണ്ടിൽ ചെയ്തിട്ടുണ്ടെന്ന്. അതെ അതെ, അല്ല ഇങ്ങനത്തെ വൃത്തികെട്ട ഒരു മുഹമ്മദിനെയും ഇങ്ങനത്തെ വൃത്തികെട്ട ഒരു അള്ളാഹുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂറ ഞാൻ പറയുന്നല്ല, സൂറ 24:33, നിങ്ങളുടെ സ്ത്രീകളിൽ ആരെങ്കിലും ചാരിത്രം സൂക്ഷിക്കാൻ, വലം കൈ ഉടമപ്പെടുത്തിയതിൽ ചാരിത്രം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വേശ്യാവൃത്തിക്ക് തള്ളിക്കളയരുത്. എന്നാൽ ആരെങ്കിലും വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടാൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും ജയലളിതയുമാകുന്നു. അപ്പൊ പിടികിട്ടിയല്ലോ, ആരാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്നത്? എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഞാൻ പറയുന്ന കാര്യമായിട്ട് ക്രിസ്ത്യാനികൾ പോൺസ്റ്റാറുകളാകുന്നതിന്റെ കാരണമാണ്. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ ചോദിച്ചിരുന്നേ. നിങ്ങൾ ഞങ്ങളെ കിതാബിനടുത്ത് പറയല്ലേ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ പോൺസ്റ്റാറുകളിലേക്ക് പോൺസ്റ്റാറായി പോണ, അല്ലെങ്കിൽ പോൺസ്റ്റാറായി ആവാൻ വേണ്ടി പോകുന്ന ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും ഒരു താക്കീതും കാര്യങ്ങളൊക്കെ നിങ്ങളെ കിതാബിലുണ്ട്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. നല്ല പൈസ ഉണ്ടാക്കുക നിങ്ങളെ ടീംസ്, കാനഡയിലും അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഫുള്ള് അല്ല ഫുള്ള് നിങ്ങൾ ആൾക്കാരാണ്. പിന്നെ ചില പോൺസൈറ്റിന്റെ ഒക്കെ മുകളിൽ കുരിശി വരെ കാണാം, പിന്നെ മാല കുരിശി മാല ഇട്ടിട്ടും കുരിശി ടാറ്റു അടിച്ചിട്ടൊക്കെ ആണ് നിങ്ങളെ സ്ത്രീകളൊക്കെ സൈറ്റിൽ കാണുന്നത്. നമ്മള് എന്താ അറിയാ, നമ്മളേതായിട്ടുള്ള ഒരു ഇതില് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓരോ പോൺസ്റ്റാർ ജീസസ് ജീസസ് ക്രൈസ്റ്റീനൊക്കെ ഉണ്ടാവും, മറ്റേ യോനി ഭാഗത്തൊക്കെ പച്ച കുത്തിയിട്ട പണിക്ക് കൊടുക്കണേ. അപ്പൊ നല്ല വിശ്വാസികളായിരിക്കും, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യൂലല്ലോ. ഭയങ്കരമായിട്ട് ശബ്ദം വരുന്നു താങ്കളുടെ അവിടുന്ന് മൈക്കിന്, എന്നോ പ്രശ്നമുണ്ട് സഹോദര? ഇവിടെ പ്രശ്നം എന്തോന്നറിയാമോ? ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നതിനെ കൊണ്ട് ഒരു വിശ്വാസത്തെ അളക്കാൻ കഴിയത്തില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും വൃത്തി, നിങ്ങൾ നാളെ പോയിട്ട് ഒരാളെ കുത്തി കൊന്നു കഴിഞ്ഞാൽ അത് ഇസ്ലാമിന്റെ പുറത്തൊന്നും വെക്കാൻ പറ്റത്തില്ല എനിക്ക്. പക്ഷെ ചിലപ്പം ഒരാളെ മതത്തിന് വേണ്ടി കുത്തി കൊന്നു കഴിഞ്ഞാൽ സൂറ 8:33, സൂറ 5:33, 8:39 ഒക്കെ വെച്ച് ചിലപ്പം നിങ്ങളുടെ മേലെ എനിക്ക് വെക്കാമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രമാണമില്ല. പക്ഷേ നിങ്ങളിപ്പം പറയുന്നത് ഓരോ പോൺസൈറ്റിനകത്തും എല്ലാവരും ക്രിസ്ത്യാനികളാണ് എന്നുള്ള രീതി താങ്കൾ പറയുമ്പോൾ ബൈബിളിനകത്ത് എവിടെ നിയമം? പക്ഷെ നിങ്ങളുടെ ഇസ്ലാമിനകത്ത് അള്ളാഹു പച്ചയ്ക്ക് വ്യഭിചാരം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുക, എന്നിട്ട് പറയുക അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന്. ഇതാണ് പ്രശ്നം, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഇവിടെ ക്യാപ്റ്റൻ ഇവിടെ എഴുതി ബ്രസീലിൽ ഇങ്ങനെ, എന്റെ പൊന്നു സഹോദര ബൈബിള് കൃത്യമായിട്ട് സിന്നന്റെ സിന്നാ പറയുന്നത്, അല്ല ഇത് ഞമ്മന്റെ ആളാ അതുകൊണ്ട് നീ ചെയ്തോ എന്നല്ല ഖുറാൻ പറയുന്നത്. പക്ഷെ അതാണ് ഇവിടെ സംസാരിക്കുന്നത്. അതാ കാനഡയിലോ ഇനി ലാസ് വേഗസിലോ, അതുപോലെ ലാസ് വേഗസിലെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ അറബ്സ്. നിങ്ങൾ അതൊക്കെ പോയി പഠിക്കും കേട്ടോ.
ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലേ, ഡേറ്റ വെച്ച് സംസാരിക്കുന്ന ഇതാണ്. ഈ മദ്രസയിലെ വസ്തുക്കളൊക്കെ പറഞ്ഞ് കേട്ടിട്ട് സംസാരിച്ചുള്ള പ്രശ്നങ്ങൾ ഇതാണ്. അതുകൊണ്ട് ഈ ഡേറ്റയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ഈ കറണ്ട് ഡേറ്റയിലും നിങ്ങൾ കുരുങ്ങും. കറണ്ട് ഡേറ്റയിലും നിങ്ങളുടെ മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരാണ് ഇതിന്റെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇവിടെ ആരെങ്കിലും ക്രിസ്ത്യാനി എന്ന് നാമധേയ ക്രിസ്ത്യാനി ഇങ്ങനെ തെറ്റ് ചെയ്യുന്നതിന് വി വിൽ നോട്ട് അപ്പീസ് ദം. നിങ്ങൾക്കാണ് ലീഗലി നിക്കാമോത്തോ ചെയ്യാവുന്നത്, നിങ്ങൾക്കാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നത്, നിങ്ങളുടെ മോഹനത നിങ്ങളെ എല്ലാം കാണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വാട്ടർ ബോട്ടിൽസ് അടിച്ച് അങ്ങനല്ല, ഇവിടെ കിതാബുകൾ തമ്മിലുള്ള മാറ്റുരയ്ക്കുകയാണ്. ബൈബിളും എന്ന് പറഞ്ഞ ഗ്രന്ഥവും ഖുറാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥവും തമ്മിലാണ് മാറ്റുരയ്ക്കുന്നത്. അതിലെ നിങ്ങളുടെ പ്രവാചകനെ എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ പ്രവാചകൻ എന്ത് ചെയ്തു അതിനെ കുറിച്ച് പറയുക, അല്ലാതെ ഇന്ന ആള് ഇന്നത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അത് ഡയല്യൂട്ട് ചെയ്യാന്നുള്ള ആ ചിന്ത തെറ്റാണ്. നിങ്ങളുടെ മനോഹരൻ എന്ത് ചെയ്തു, നിങ്ങളുടെ മഹോന്നതൻ എന്ത് ചെയ്തു, അവിടാണ് ക്വസ്റ്റ്യൻ. അതല്ല നിങ്ങൾ പറയുന്നുണ്ട് ബൈബിളായിട്ട്, ബൈബിൾ അറിയുന്ന ആരാ ഇവിടെ ഉള്ള ഈയിലുള്ള ബൈബിൾ എന്ന് പറയുന്ന ഒരു ഹോളി ബൈബിൾ പറയുന്ന വൺ സ്ക്രിപ്റ്റ് സാധന അതറിയുന്ന ആരുമില്ല. നിങ്ങൾ അതിനെ പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. പിന്നെ നിങ്ങൾ ബൈബിളിൽ പറയാം നിങ്ങളേതോ ആരോ എഴുതിയിട്ട് സുവിശേഷം വെച്ചിട്ട് ഇങ്ങനെ പഠിക്കുന്നു, അതാണോ ബൈബിള്? ദൈവഗ്രന്ഥം ഹോളി ബൈബിൾ എന്ന് പറയുന്ന ഹോളി ബൈബിൾ വെച്ചിട്ട് സംസാരിക്കാൻ ഇവിടെ ഒറ്റ ക്രിസ്ത്യൻ കുഞ്ഞാടുകൾക്ക് ആവില്ല. ക്യാപ്റ്റൻ, ഈ ക്ലബ് ഹൗസിലുണ്ടല്ലോ, ഒരു വർഷം മുമ്പ് 100 കണക്കിന് മുല്ലാക്കന്മാരുണ്ടായിരുന്നു, 1000, 10000 കണക്കിന് വിശ്വാസികളുണ്ടായിരുന്നു. അവരെല്ലാം പഠിച്ചവരാന്ന് വെച്ചു, അവരെല്ലാം എന്തുകൊണ്ട് ക്ലബ് ഹൗസ് വിട്ടുപോയി? എന്തുകൊണ്ട് വിട്ടുപോയി? നിങ്ങളുടെ എം എം മക്ബറ ക്ലബ് ഹൗസിലുണ്ടായിരുന്നു, മുഹമ്മദ് ഈസ ഉണ്ടായിരുന്നു, അലിയാർ കാസമി അല്ല എന്ത് പറയുന്ന ബാക്കവി ഉണ്ടായിരുന്നു, ഇവിടെ പല ഹാരിസ് മദനി ഉണ്ടായിരുന്നു. ഇത് വലിയ സംഭവമാണ്. ഇവരെല്ലാം ക്ലബ് ഹൗസ് വിട്ട് എന്തിനു പോയി? വാ ഇതല്ല, നിങ്ങൾ ഇത്ര വലിയ സംഭവമാണ്. ഇസ്ലാം എന്ന് പറയുന്ന ലോകത്തിന് ഭയങ്കര മനോഹാരിതയും ജീവിത ചര്യം എല്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടുന്ന് വിശ്വാസികൾ 1000, 10000 കണക്കിന് മുസ്ലിങ്ങൾ ഈ ക്ലബ് ഹൗസ് വിട്ടുപോയി. എന്തുകൊണ്ട് വിട്ടുപോയി? ഇപ്പൊ ഞങ്ങൾ ക്രിസ്ത്യാനികളെ ഉള്ളു ക്ലബ് ഹൗസ് മുഴുവൻ. എന്തുകൊണ്ട്? നിരീശ്വരവാദികളെ ഡിഫെൻഡ് ചെയ്യാനും സനാതനിയെ ഇത് ചെയ്യാനും എല്ലാത്തിനും ഞങ്ങളെ ഉള്ളൂ. ഇവിടെ പൊളിറ്റിക്സിനെ ഡിഫെൻഡ് ചെയ്യാനും ഞങ്ങളെ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ടില്ല? നിങ്ങൾക്ക് എന്തൊരു ഇന്റലക്ച്വൽ ഡിബേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ആൾക്കാർക്ക് കപ്പാസിറ്റി ഇല്ല? ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒന്നും വന്ന് ഡിഫെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തുകൊണ്ടില്ല? നിങ്ങൾ പറയുന്ന വലിയ സംഭവം ഞാൻ സമ്മതിച്ചു. ഒരു ഫോർ യുവർ സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹൈപ്പോത്തസിന് വേണ്ടി ഞാൻ പറഞ്ഞു, ഹൈപ്പോത്തറ്റിക്കൽ ഇതിന് വേണ്ടി പറഞ്ഞു. ഇസ്ലാം വലിയൊരു സംഭവം. എന്തിനോടിച്ചു പോടുന്നു ക്യാപ്റ്റൻ? എന്തുകൊണ്ട് നിങ്ങളുടെ സ്ക്രിപ്ചറിൽ നിന്ന് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല? നേരെ ലാസ് വേഗസിലും കാനഡയിലും ഈ പോൺ സ്റ്റാറിന്റെ അതിന്റെ തന്നെ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുന്ന എന്റെ പോലെ സഹോദര ഒന്ന് നോക്ക്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. വാട്ട് ഇസ് ദി സ്റ്റാറ്റസ്റ്റിക്സ് അബൌട്ട് നിങ്ങളോടൊന്നും? അതല്ല, നിങ്ങൾ ക്രിസ്ത്യാനികളെ പറഞ്ഞ് നിങ്ങളോടൊന്നും സംവാദത്തിന് വരാൻ ഞങ്ങൾക്ക് ആവൂല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ ക്രിസ്ത്യാനികളല്ല, നിങ്ങൾ വേറെന്തോ ഇത് വെച്ചിട്ട് ബൈബിള് പഠിച്ച ആളുകളാണ്. യഥാർത്ഥ ക്രിസ്ത്യാനികളിൽ എന്ന് പറയുന്നത് മറ്റേ വേറെ ഇടക്കോ അല്ലെ, ലോകത്തിന്റെ വേറെ ഇടക്കോ കോണിലാണ്. അല്ലാതെ കേരളത്തിലുള്ള ക്രിസ്ത്യാനികളാ നിങ്ങൾ സ്വന്തം ദൈവത്തിന്റെ പേര് ഈശോ എന്നാക്കിയതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തില്? ആക്കൊന്ന് പറഞ്ഞു, ഇത്രയും കാലം ദൈവത്തിന്റെ പേര് എന്തോ യഹോവ കൊഹോവാനൊക്കെ ഉള്ള പേരുകള്, കീശോ മാശോ തേശോ എന്തോ പേരിലൊക്കെ വിളിക്കുക. ഇനി ക്യാപ്റ്റൻ എടുക്കാതെ അതിന് മറുപടി പറയട്ടെ കേട്ടോ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് വേറെ പത്രേ, അതിന് ശേഷം എനിക്ക് ലേശം കൂട്ടിച്ചേർക്കാനുണ്ട്. ക്യാപ്റ്റൻ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ സത്യം പറഞ്ഞാൽ എക്സാം എഴുതുന്നുണ്ടല്ലോ, എക്സാം സെന്ററിൽ പോകണം, പഠിച്ചിരിക്കണം, എങ്കിൽ എക്സാം എഴുതിയെങ്കിലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ വീട്ടിൽ കുത്തിയിരുന്നിട്ട് പറയാം ഞാൻ എക്സാം എഴുതുന്നുമില്ല, എനിക്ക് പാസ്സോ ആകണം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഗതിയാണ് ഇസ്ലാമിൻ്റെത്. ഇന്ന് ഡിബേറ്റർ ഞങ്ങൾ ചാലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ വരുന്നില്ല. അത് നാട്ടുകാരെ നിങ്ങളുടെ കൂടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കുവാണ് നിങ്ങളുടെ മതത്തിനകത്ത് ഒരു സാധനം ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ജനങ്ങൾ മനസ്സിലാക്കുവാണ്. അത് ഞങ്ങളുടെ വിജയമാണ്. അത് അല്ലാതെ നിങ്ങൾ വരുന്നില്ല വരുന്നില്ല എന്നല്ല, ഞങ്ങൾ പബ്ലിക്കലി അനൗൺസ് ചെയ്യുന്ന എം എം അക്ബറിനെ കൊണ്ടുവരുന്നവർക്ക് 300,000 രൂപ കൊടുക്കും. അത് ഞങ്ങൾ പബ്ലിക്കലി അനൗൺസ് ചെയ്യുക. അത് വന്ന് അതിനെ നിങ്ങളുടെ മതം ഇത് ഒരു വലിയൊരു മാനവരിൽ മഹോന്നതനായ മനോഹരമായ ഒരു മതമാണെന്ന് തെളിയിക്കേണ്ട നിങ്ങളുടെ കടമയാണ്. അത് വരുന്നില്ല വരുന്നില്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ തോൽവിയാണ്.
അതേപോലെ തന്നെ നിങ്ങളെ യേശുവിനെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും പണ്ഡിതന്മാരുണ്ടോ? എനിക്ക് ലേശം കൂട്ടിച്ചേർക്കാനുണ്ട്, നസ്രീൻ ബ്രദറിനുണ്ട്, അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ സംസാരിക്കാം. ഓക്കെ, 30 സെക്കൻഡ്. ഇവിടെ അച്ഛൻകുഞ്ഞ് ബ്രദർ ഇരിപ്പുണ്ട്, ഇവിടെ നസ്രീൻ ഇരിപ്പുണ്ട്, ഇവിടെ മറ്റുള്ള സഹോദരന്മാർ ഇരിപ്പുണ്ട്. ഇവരൊക്കെ എന്ത് ജനിച്ച മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചതെന്നോ? അല്ല, എത്ര 3 വർഷമോ 4 വർഷമോ അല്ലെ 1 വർഷമോ ഈ 1.5 വർഷം കൊണ്ട് പഠിച്ചതാ. അവര് ഇന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരെക്കാട്ടിലും മഹാപണ്ഡിതന്മാരായി. അതേപോലെ ഈ ക്ലബ് ഹൗസിനകത്ത് 1000 കണക്കിന് പണ്ഡിതന്മാരുണ്ടെന്നുള്ളത് എനിക്ക് എന്നെ സന്തോഷം ഉളവാക്കുന്ന കാര്യം തോന്നറിയോ? ഇന്ന് ക്രിസ്തീയ സഹോദരന്മാർ, എനിക്ക് ഞാൻ ചില സമയത്ത് സംസാരിക്കുമ്പോൾ ഈ ഖുറാനൊന്നും ഇല്ലെങ്കിൽ സഹോദരന്മാരെ ബാക്ക് ചാനലിൽ ഓരോ ആയത്തുകളും ഹദീസുകളും ഇട്ടു തരുക. അപ്പം ഇവരൊക്കെ വർക്ക് ചെയ്ത് അച്ഛൻ പ്രധാനി നസ്രീനൊക്കെ വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് വരുന്നു എന്ന് കാണുന്നത് ഒരു ഭയങ്കര സന്തോഷം എൻ്റെ സഹോദര. ഇപ്പൊ ഒരു നാൽക്കവലിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിമായിട്ട് ഒന്ന് ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഉടനെ മൊബൈലിൽ എടുത്തിട്ട് കാണിക്കും, ഇന്ന ഇന്ന ആയത്തുണ്ട്, ഇന്ന ഇന്ന ആയത്തുണ്ട് എന്ന് പറയും. ദാറ്റ് ഈസ് അവർ വിക്ടറി. ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അതാ, ഞങ്ങൾ 10 പേരെ പഠിപ്പിക്കും കഴിഞ്ഞു. അതേപോലെ തന്നെ ലാസ്റ്റ് 2 വർഷത്തെ ഈ ലവ് ജിഹാദിന്റെ സ്റ്റാറ്റസ്റ്റിക്സ് നോക്ക്, അത് വളരെ തുലവും കുറഞ്ഞെന്നുള്ളതാ. അത് ഞങ്ങളുടെ ഓരോ സഹോദരന്മാരുടെയും വേല കൊണ്ടാണ്. ഇന്ന് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ ഈ നമ്പേഴ്സ് വന്ന് ഈ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവാൻ, ലോകത്തുണ്ടാവാൻ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിന്റെയും പോളമിക്കിന്റെയും അധ്വാനം കൊണ്ടാണ്. അവർ ഒന്നും പ്രതീക്ഷിക്കാതെ അധ്വാനിച്ചു. അതിന്റെ ഇതാണ് നിങ്ങൾ ഈ ലോകം എമ്പാടും കാണുന്നത്. കോടിക്കണക്കിന് ആൾക്കാരാ. അതെന്തുകൊണ്ട്? നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഐ എം സോറി ക്യാപ്റ്റൻ. നിങ്ങൾ യേശുവിനോ കേശുവിനോ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ദൈവത്തിനെ രക്ഷിക്കാനുണ്ടല്ലോ. ഞങ്ങൾ വാളുമായിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഞങ്ങളെ സൃഷ്ടിച്ചവന് കഴിവുണ്ട് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള. അല്ലാതെ പറഞ്ഞ പോലെ ഉള്ളു, വളരെ ക്ലിയറാ. അതുകൊണ്ട് നിങ്ങൾ ആക്ഷേപിക്കുമുണ്ടല്ലോ നിങ്ങൾക്ക് കൂടുതൽ നഷ്ടം സംഭവിക്കും എന്റെ പൊന്നു സോറ. ഞാൻ അത് 100 times, 1,000,000 times ഞാൻ വളരെ എൻഡോസ് ചെയ്ത് പറയുക. ആസ് മച്ച് ആസ് യു മോക്ക് യു വിൽ ബി ഇൻ മോർ ട്രബിൾ. ടേക്ക് മൈ വേർഡ്. എന്റെ പ്രിയ കൂട്ടുകാരൻ ക്യാപ്റ്റൻ, നിങ്ങൾ പറഞ്ഞല്ലേ യഹോവ കിഹോവ എന്നൊക്കെ പറഞ്ഞല്ലോ. പ്രിയ കൂട്ടുകാരൻ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, മൂത്രപ്പരയെ കയറുമ്പോഴും മാസാള, വ്യഭിചാരത്തിന് പോകുമ്പോഴും മാസാള, പിന്നെ ഏത് കള്ളത്തരം കാണിക്കുമ്പോഴും മാസാള, മറ്റേ എന്തെല്ലാം തോന്നിയാസങ്ങൾ കാണിക്കുമ്പോഴും മാസാള എന്ന് പറഞ്ഞ് നടക്കുന്നു. പ്രിയ കൂട്ടുകാരെ, യഹോവയുടെ നാമം വൃഥാ എടുക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവര് ദൈവമേ ദൈവമേ, ദൈവത്തെ ഭയമുള്ളവൻ, ഭയമില്ലാത്തവരുണ്ട്. അതുകൊണ്ട് ഈ മൂത്രപ്പരെ പോകുമ്പോഴും മാസാള്ളയും പറഞ്ഞ് നടക്കുന്ന അള്ളാഹു ആരാണെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? മുഹമ്മദിന്റെ സൃഷ്ടിയാണ് കൂട്ടുകാരാ, അതായത് മുഹമ്മദിന്റെ കുലദൈവം, മുഹമ്മദ് കൊണ്ടുവന്ന ഒരു ദൈവമാണ് ഈ അള്ളാഹു. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ആദ്യത്തെ ഖുറൈശികളുടെ 360 ദേവീദേവന്മാരിൽപ്പെട്ട അള്ളാഹു ആണോ? അത് നിങ്ങൾ പറയത്തില്ല, അത് അള്ളാഹു ആ അള്ളാഹു ആണെന്ന്. അല്ല, ഇനി യഹൂദന്മാരും ക്രൈസ്തവരും വിശ്വസിക്കുന്ന സൃഷ്ടമായ ദൈവത്തെ കുറിച്ചാണോ? ആ ദൈവത്തിന് ആത്മാവുണ്ട്, ആ ദൈവത്തിന് ജീവനുണ്ട്, ആ ദൈവത്തിന് സ്വരൂപമുണ്ട്, ആത്മാവ് കൊണ്ടുള്ള ഒരു സ്വരൂപമുണ്ട്. ഈ അള്ളാഹുവിന് എന്തോ ഉണ്ട് കൂട്ടുകാരാ. അതുകൊണ്ട് അതൊന്നും പറഞ്ഞു വരരുത്. ഇനി ബാക്കിയുള്ളത് നസ്രീൻ ബദർ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, അള്ളാഹുവിന് ഒന്നും ഇല്ലെന്ന് പറയരുത്. അള്ളാഹുവിന് 8 കല്ലുണ്ട് ഹജറുൽ അസ്വദായിട്ട്. ഈ പുള്ളിക്കാരൻ ഇപ്പം കുറെ നേരമായിട്ട് യേശു കീശു യഹോവ കിഹോവ എന്നൊക്കെ പറഞ്ഞു. സഹോദര, നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ കർത്താവിനെ നിങ്ങൾ എന്തെങ്കിലും ആക്ഷേപിച്ചത് കൊണ്ട് ഞങ്ങൾ പ്രകോപിതരാകത്തൊന്നുമില്ല. കാരണം ഞങ്ങളുടെ കർത്താവിന്റെ മഹിമയൊന്നും അവിടെ കുറഞ്ഞു പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. മുഹമ്മദ് എന്ന ഒരു എന്തുവാ, അബ്ദുള്ള മരിച്ചിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരു മുത്ത കല്യാണത്തിനുണ്ടായ ആമിനയ്ക്കുണ്ടായ ഒരു വ്യക്തിയാണ് ഖൽബ് ഇബിൻ ഖാത്തിം എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നബി. ഇത് ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന വിഷയങ്ങളാണ് ഞങ്ങൾ വായിക്കുന്നത്. അപ്പം ഒരു ഒരു കുടുംബം പോലും മര്യാദയ്ക്ക് പറയാൻ കഴിയാത്ത ഒരു വ്യക്തിയെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം ഭാര്യയുടെ പിതാവിനെ കള്ളുകുടിച്ച് മത്തനാക്കി ഒരു നിക്കാഹ് കഴിച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എങ്ങനെ നബിയായിട്ട് സ്വീകരിക്കാം? ഇതിന്റെ റെഫറൻസ് വേണമെങ്കിൽ ഞാൻ തരാം, മനസ്സിലായോ? അപ്പം ഇവിടെ വിഷയം പ്രോസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്കും പ്രോസ്റ്റിറ്റ്യൂഷൻ അനുവാദം കൊടുത്തിട്ടില്ല.
ഒരു ഒരു ബൈബിൾ വായിക്കുന്നവനും ഒരൊറ്റ വേഴ്സ് പോലും കാണിക്കാൻ പറ്റത്തില്ല പ്രോസ്റ്റിറ്റ്യൂഷൻ അനുവാദം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ടാണ് തന്നത്, അവിടെ അള്ളാഹു പറയുന്ന നിങ്ങളുടെ വലം കൈയുടമപ്പെടുത്തിയ സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വ്യഭിചാരത്തിൽ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാലോ, വ്യഭിചാരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താലോ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അപ്പം വ്യഭിചാരം ചെയ്യുന്ന മുസ്ലിങ്ങൾ, വ്യഭിചാരം ചെയ്യിപ്പിക്കുന്ന മുസ്ലിങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. പിന്നെ നിക്കാമുത്തയുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. പൈസ കൊടുത്ത് ഒരു കോൺട്രാക്ട്, ഒരു പേപ്പർ കഷ്ണത്തിനകത്ത് ഒരു കോൺട്രാക്ട് എഴുതി കഴിഞ്ഞിട്ട് 3 ദിവസത്തേക്കിന് ആ സ്ത്രീയെ ഭോഗിക്കുന്ന, ആ സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വിശ്വാസം കയ്യിൽ വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യമില്ല സഹോദര. ആദ്യം താങ്കളുടെ പുസ്തകം ഗ്രന്ഥത്തിൽ നിന്നും സംസാരിക്കുക. ഏതോ ഒരു വഴിയിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തി എന്തെങ്കിലും കാണിക്കുന്നത് കണ്ട് അതൊന്നും ഞങ്ങൾ തലയിൽ ഏൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു പ്രാസംഗികനോ ആരായിക്കോട്ടെ, അവൻ വൃത്തികേട് കാണിച്ചാൽ നീ വൃത്തികേട് കാണിച്ചു എന്ന് തന്നെ പറയും. ഞങ്ങൾ അങ്ങനെ പറയുന്നവർ തന്നെയാ. പക്ഷെ നിങ്ങളുടെ ഉസ്താദിന്മാര്, നിങ്ങളുടെ പ്രായം പെട്ട ഈ MC നാസറിനെ പോലെയുള്ള ചില ഉസ്താദിന്മാര്, 50, 53, 60 വയസ്സായ ഈ പ്രായമുള്ള ഉസ്താദിന്മാര് ഈ മദർസയിൽ വരുന്ന കൊച്ചു പിള്ളേരെ പോലും കൃഷിയിടമാക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾക്കറിയാം. അതിൻ്റെ രേഖകളും അതിൻ്റെ വീഡിയോസും ക്ലിപ്സും എല്ലാം നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ ഉസ്താദിന്മാര് കാണിക്കുന്നതെല്ലാം നബിചര്യ. കാരണം ഹസനും ഹുസൈനെയും അടുത്ത് വരുത്തിയിട്ട് അവരുടെ ലിംഗഭാഗങ്ങൾ, അവരുടെ നാവ് ഭാഗങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ ശാരീരിക ഭാഗത്തോട് കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം അതിനെ യുനോ സുലഭമായിട്ട് എൻജോയ് ചെയ്ത ഒരു വ്യക്തിയാണ്. റസൂലിനെ 4 പേര് വന്ന് സവാരി ചെയ്തിട്ടും ഉണ്ട് കേട്ടോ. അതെ അതെ, അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നല്ല ആവുന്ന സമയത്താണെങ്കിൽ അദ്ദേഹത്തെ യുനോ നീണ്ട ശരീരത്ത് മാംസം കുറവുള്ള കുറച്ചാണുകൾ വന്നിട്ട്, എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നത് ജിന്നാണെന്നാണ്, പക്ഷേ കുറച്ചാണുകൾ വന്നിട്ട് അദ്ദേഹത്തെ ആ രാത്രി മുഴുവൻ സവാരി ചെയ്ത വിഷയങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇങ്ങനത്തെ വൃത്തികളൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു രേഖ വെച്ചിട്ട് ഓക്കെ ഈ വേഴ്സിൽ ഇതുണ്ട് രേഖ വെച്ച് സംസാരിക്കുവാണെങ്കിൽ നമുക്ക് മുന്നിലോട്ട് പോവാം. അല്ലാതെ എയറിലോട്ട് വെറുതെ വൃത്തികേടിടാനാണെങ്കിൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെ, പിന്നെ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഞങ്ങളെ വലിയ വലിയ ഇസ്ലാമിക പണ്ഡിതന്മാരുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്, അങ്ങനാണ്, അവരെ കാണുന്നില്ല, ഇവരെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങളിൽ ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളില്ല. നിങ്ങളെ സംഭവം വെച്ചാൽ നിങ്ങളുടെ ഹോളി ബൈബിൾ വായിച്ച് ഗണ്ണിക്കുവാൻ പറ്റുന്ന ആളുകൾ വരണം. അത്തരം വലിയ വലിയ ആളുകൾ വെച്ചിട്ട് വരി ഞങ്ങളെ ഖുറാന് അതിൻ്റെ ഓരോ വേർഡ് ബൈ മീനിങ് കാര്യങ്ങൾ, അതിൻ്റെ വേർഡ് ഉണ്ടാവാനുള്ള കാരണം, ആ വേർഡിൻ്റെ മീനിങ് അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന പണ്ഡിതന്മാരുണ്ടാവും, ഖുറാനിക പണ്ഡിതന്മാർ. പക്ഷെ നിങ്ങൾ ഏതൊരു ബൈബിൾ ഇവിടുത്തെ സുവിശേഷം എന്ന് പറയുന്ന അത് എടുത്തിട്ട് മലയാളത്തിൽ വായിച്ചിട്ട് അത്ര ആളുകളുമായിട്ടൊന്നും അല്ല സംവാദം ചെയ്യാം. മത പണ്ഡിതരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറിജിനൽ യേശു ക്രിസ്തുവിന് ദൈവം കൊടുത്തു എന്ന് പറയും, ദൈവം കൊടുത്തല്ല യേശു ക്രിസ്തുവിൻ്റെ ബൈബിൾ എന്ന് പറയുന്ന ആ ഒറിജിനൽ ബൈബിൾ വെച്ചിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളുമായിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ഡിബേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ എന്തൊക്കെ കേട്ട് നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവുള്ള ആളുകളുമായിട്ട് ഞങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യുന്നതിലൊന്നും വലിയ അർത്ഥമല്ല. അത് മണ്ടന്മാരുമായിട്ട് ഡിബേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. പിന്നെ വേറൊരു കാര്യം അറിയാമല്ലേ, നിങ്ങൾ ഈ ലോകത്തിൽ കണ്ടാൽ ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ മെച്ചപ്പെട്ടിട്ടുള്ളൊരു ആളുകളാണ്. നിങ്ങളെന്ന് വെച്ച് ഞാൻ പറഞ്ഞാൽ ലോകത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞാലും ക്ലബുകളും പബ്ബുകളും മദ്യശാലകളൊക്കെ ഈ ക്രിസ്ത്യൻസിൻ്റെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലോകത്തുള്ള പോൺ സ്റ്റാറുകളും അധികം ക്രിസ്ത്യാനികൾ. ഇത്തരം വളരെ അയിഞ്ഞാടിയ ജീവിതം കുത്തുന്ന ദുബായിലും അവിടെയൊക്കെ പോയി പബ്ബുകൾ നടത്തുന്നത് നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കുന്ന ഈ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ മദ്രസ പൊട്ടത്തിൽ ഇവിടെ വിളമ്പാതെ ഇത് ചെലവാകത്തില്ല. അല്ലാതെ ബൈബിളിനെ കുറിച്ച് കള്ളനോട്ടും നല്ല നോട്ടും ഉണ്ടെങ്കിൽ കള്ളനോട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നല്ല നോട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് ഡിബേറ്റ് ചെയ്യേണ്ടത്. അതിനൊന്നും നിങ്ങൾക്ക് കഴിവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1400 വർഷമായിട്ട് തപ്പുവോ? ആ സാധനം അങ്ങനെ ഇല്ല. എന്റെ പൊന്നു സാറ് ഒരു പേജെങ്കിലും കിട്ടണ്ട് ഇവിടെ. സംസാരിച്ചിട്ട് വല്ല രക്ഷ ഉണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഈ
ഈ ഓടംകല്ലി ന്യായം അടിക്കാതെ ഓടംകല്ലി ന്യായം അടിക്കാതെ നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞൊരു വാക്ക് കേട്ടായിരുന്നു നിങ്ങള്? ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടോ, ഏ ഈസാ നബിക്ക് ഇറക്കി കൊടുത്ത ഇഞ്ചിയിൽ എടുത്തോണ്ട് വരാനാ പുള്ളി പറയുന്നത്? ദൈവം കൊടുത്തിന് അറിയാ ബൈബിൾ എടുത്ത് പഠിച്ചു വരി എന്നിട്ട് സംഭവിച്ചു, അല്ലാതെ അവിടുത്തെ സുവിശേഷം ഇവിടുത്തെ സുവിശേഷം ഒന്നും എടുത്തു വരില്ലേ. ഇത് അത് അത് യേശു ക്രിസ്തു കൊടുത്ത് ക്രിസ്ത്യാനിറ്റി ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ പഠിച്ചേട് പറയാതെ സാധനമേ ഉടായ്പാ നിങ്ങൾ ആദ്യം പോയ അത് മാത്രല്ല, ഇവിടെ ക്രിസ്ത്യാനികൾ ബൈബിളിനെ ക്രിസ്ത്യാനികളെ പറ്റിക്കാണ്, ഇല്ലാത്ത ആളുകളെ പറ്റിക്കാണ് നിങ്ങൾ അച്ഛന്മാരും വല്യ വല്യ വിശപ്പാണ് മറ്റേതാണ് വീഞ്ഞും കള്ളും കൂടാണ് പള്ളി അച്ഛന്മാര്. ഇനിയെങ്കിലും ഒന്ന് നല്ല ക്യാപ്റ്റൻ, താങ്കള് ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഈ എന്തുവാ ഓടിയാ ചുമ്മാ തലക്ക് വിവരം ഇല്ലാത്തവന്മാർ ഓരോന്ന് കേറി വരുന്നത്. യേശു ക്രിസ്തുവിനെ ഇറക്കി ബൈബിള്, അവൻ ഈശാ നബിയുടെ കാര്യം. ഞാൻ താഴോട്ട് പോക്കോളാം ക്യാപ്റ്റൻ വരട്ടെന്ന്. അല്ല അവൻ വരത്തൊന്നുമില്ല, അവനെ ഏക്കും പോക്കും ഒന്നും അറിയത്തില്ല. ജീഷു ബ്രദറെ കുറച്ച് ആയത്തുകൾ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കിനും അവനെ ഒന്നും അറിയാതെ ചുമ്മാ ചാടി നടക്കുക. അല്ല ഈ ദുബൈയിലും അബുദാബിയിലും ഈ സൗദിയിലും ഒക്കെ ഈ തെരുവിലൊക്കെ നടക്കുന്ന ഈ അറബിച്ചുകള് അവള് അവളന്മാര് ഈ ഏതു ഇതിൽ പെട്ടിട്ടാ ഇങ്ങനെ ഈ തെരുവിൽ നടക്കുന്നേ? ഏ അവര് ക്രിസ്ത്യാനിയാണോ ഈ അറബിച്ചുകള്? അത് വലങ്കൈ ഉടമപ്പെടുത്തിയതാണ് ജിയോ ബ്രദറെ. ഇന്ന് സൗദിയിൽ ഏറ്റവും കൂടുതൽ സൗദി അറേബ്യയിൽ ഇല്ലീഗൽ ലിക്വേഴ്സ് സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് സൗദി അറേബ്യ. ഇന്ന് മിഡിൽ ഈസ്റ്റില്, ഇന്ന് ജി സി സി കൺട്രിയില് ഇവര് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് താലിബാനീസ് മറ്റുള്ളവരെ ഈ ഡ്രഗ്സ് കൊടുത്ത് തട്ടിക്കാന്ന് വിചാരിച്ച് ഇന്ന് അവിടുത്തെ ഒരു നല്ലൊരു 10% ആൾക്കാർ ഇതിന് അഡിക്റ്റ് ആയെന്നുള്ളതാണ്, മറ്റുള്ളവരെ കൊല്ല. ഇത് ഇവർക്ക് ഇതൊന്നും അറിയണ്ട, ഇത് ചുമ്മാ ഇവിടെ വന്നങ്ങ് പൊട്ടത്തിനങ്ങ് വിളമ്പിക്കൊണ്ടിരിക്കുക. അല്ല ഗിബോറച്ച, ഏറ്റവും വലിയ ഇവരുടെ ഇസ്ലാമിക മതം കൊണ്ടും ഇസ്ലാമിക നിയമസംഹിത കൊണ്ടും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സൗദി, ആ സൗദി ജൂതനോ ക്രിസ്ത്യാനിയോ ഏതെങ്കിലും പോപ്പോ ആണോ ഭരിക്കുന്നത്? അല്ലല്ലോ, ഒരു മുസ്ലിം തന്നെയല്ലേ ഭരിക്കുന്നത്. അവിടെ ഇപ്പൊ അതേ ചീട്ടുകളി ക്ലബ്ബ്, സിനിമാ തിയേറ്റർ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ തുടങ്ങി. അതിനെപ്പറ്റി ഒന്നും ഇവർക്ക് പറയാനില്ല. ഇനി ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു കുറച്ച് എന്തോ പോൺ വീഡിയോയിൽ അഭിനയിക്കുന്ന ക്രിസ്ത്യാനികളാണ്, മറ്റുള്ളതിൽ അഭിനയിക്കുന്ന ക്രിസ്ത്യാനികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ഇനി മദ്യം കഴിക്കുന്നത് ഈ 100-ൽ 10 പേര് തെറ്റിയതെന്ന് പറഞ്ഞിട്ട് എല്ലാ ക്രിസ്ത്യാനികളെ ആ കൂട്ടത്തിൽ പെടുത്തുവോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കളും ഈ പന്ന് പറഞ്ഞിട്ടുള്ളവൻ വെറും വൃത്തികെട്ടവനാണല്ലോ. കാരണം മുഹമ്മദ് എന്ന് പേരുള്ള ഈ ഒരുത്തൻ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിനെ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരപ്പോ ഈ മുഹമ്മദ് എന്ന് പേരുള്ളവൻ അന്നേരപ്പോ ഈ മുസ്ലിങ്ങൾ മുഴുവൻ നാശമായില്ലേ? മത തീവ്രവാദിയായ UAR-നെ പോലുള്ളവരൊക്കെ മത തീവ്രവാദികളായിട്ടുള്ളവർ തീവ്രവാദികൾ കിടന്നുണ്ട്. ഈ കരച്ചിൽ ഭയങ്കര അന്യായ കരച്ചിലാണ് അവിടെ ഇവിടെയും കിടന്നുണ്ട്. അപ്പൊ ഈ തീവ്രവാദിയായ UAR-നെ പോലുള്ള ഈ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഇദ്ദേഹത്തിന്റെ വീടിനടുത്ത് തന്നെ പൊട്ടിച്ചു തരാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഈ പുള്ളിയെ പോലുള്ള ഈ മുസ്ലിമിനെ പോലുള്ളവനൊക്കെ ലോകത്തിന് തന്നെ വലിയ ശാപമല്ലേ, നാശമല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഏതോ ഒരുത്തൻ ഒരു പോൺ വീഡിയോയിൽ അഭിനയിച്ച് ഏതൊരു അതിപ്പോ ഇയാൾ ഇത് മൊത്തം അന്വേഷിച്ചുകൊണ്ട് നടക്കണം നമ്മൾ ചിന്തയുണ്ട്. ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു വന്നയാളില്ലേ, എല്ലാ ദിവസവും പുള്ളി പോൺ വീഡിയോ ഓൺ ആക്കിയിട്ട് എത്ര ക്രിസ്ത്യാനികള്, എത്ര മുസ്ലിങ്ങള്, എത്ര ഹിന്ദുക്കൾ അല്ലെങ്കിൽ മറ്റുള്ള ജാതിയിലുള്ളവരുണ്ടെന്ന് പുള്ളി ദിവസവും അതിന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അവൻ 24 മണിക്കൂർ ഈ സൈറ്റിൽ, അവൻ 24 മണിക്കൂർ ആ സൈറ്റിൽ കയറിയിരിക്കുകയാണ് പുള്ളി. എന്നിട്ട് അതിന്റെ ലിസ്റ്റും എടുത്തുകൊണ്ട് ക്ലബ് ഹൗസിൽ വന്നിരിക്കുകയാണ്, നാണമില്ലാത്ത ജാതി.